കല്യാണം കഴിഞ്ഞ് ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ. എന്നിട്ട് അവന്റെ സെലിബ്രേഷൻ ഒരു മാസമായ അന്നാൽ അവന്റെ കല്യാണം എപ്പോഴായിരുന്നു? എന്തൊരു കഷ്ടമാണ്, എങ്ങനെ മറിയണ്ട, എന്താ ചെയ്യാ? അമ്മിനെ വിളിച്ചു. ആ മമ്മി, മറ്റേ എന്റെ കൂട്ടുകാരൻ മറ്റേ രാകേഷ് ഉണ്ടായിരുന്നല്ലേ, എന്റെ കഴിഞ്ഞ മാസം കല്യാണം നടന്നത്, അവന്റെ കല്യാണം 25-ാം തീയതി അല്ലായിരുന്നോ? കഴിഞ്ഞ മാസം ഒടുവിൽ 26-ാം തീയതി അല്ലേ? 25-ാം തീയതി അല്ലേ? എനിക്ക് തോന്നുന്നു മറ്റേ അന്ന് നമ്മള് മറ്റേ അവിടേക്കൊക്കെ പോയതല്ലേ, പാലക്കാട് വരെ പോയതല്ലായിരുന്നോ? കറക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നില്ല. നീ ആ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്ത് നോക്ക്, അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാലോ. ഗൂഗിൾ മാപ്പ്? ഓ, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ശരി 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 ശരി. ഗൂഗിൾ മാപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ, പക്ഷെ ഞാനടക്കം പല ആളുകളും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിലുള്ള കിടിലൻ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എബ്രഹാംസ് വേൾഡ് എന്നീ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയുള്ളൂ. നമുക്ക് നല്ല വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഓക്കെ, നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്ന ഫീച്ചർ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഗൂഗിൾ ടൈം ലൈൻ. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ഓരോ ദിവസം നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന്, ഇന്നലെ എവിടെയൊക്കെ പോയി, മിനിഞ്ഞാൻ എവിടെയൊക്കെ പോയി എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് യുവർ ടൈം ലൈൻ എന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ടുഡേ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ എവിടെയൊക്കെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്നലെ 15-ാം തീയതിയാണ്, അപ്പോൾ ഞാൻ 15-ാം തീയതി എവിടെയൊക്കെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ റൂട്ട് മാപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മക്കൾ എവിടെയൊക്കെ പോയി, ഭാര്യ എവിടെയൊക്കെ പോയി എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇതൊന്നും കണ്ടിട്ട് വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊന്നും ആവരുത്, കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഫീച്ചർ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സമയം നമുക്ക് ബാക്ക് വരാം. അപ്പോൾ ഇതുപോലെ ഏതൊരു ദിവസവും നിങ്ങൾ എവിടെയൊക്കെ പോയെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ എവിടെയൊക്കെ പോയെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, കുതിരാൻ വാണിയമ്പാറ വരെ പോയി. കണ്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്, ഏകദേശം 1-8 കിലോമീറ്ററൊക്കെ ഉള്ളൂ വാണിയമ്പാറയിലേക്ക്. കണ്ടോ, അപ്പോൾ എവിടെയൊക്കെ പോയി എന്ന് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഇതിനകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ലൈനിൽ തന്നെ നമുക്ക് ഏതൊക്കെ പ്ലേസിൽ വിസിറ്റ് ചെയ്തു എന്ന് അറിയാൻ സാധിക്കും. പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഷോപ്പിംഗ് മോൾസ്, അതുപോലെ തന്നെ അട്രാക്ഷൻസ്, ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോട്ടൽസ് ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഷോപ്പിംഗ് മാളിൽ നമ്മൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ലുലു മാൾ, ശോഭ സിറ്റി, അതുപോലെ തന്നെ ഡെക്കാത്ലോൺ, ഫീനിക്സ് മാർക്കറ്റ് സിറ്റി, ഹൈലൈറ്റ്, അപ്പോൾ ഈ ഈ മാളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാപ്പിൽ നിങ്ങൾ എടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സിറ്റിയിൽ പോയിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സിറ്റീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റികളിൽ പോയിട്ടുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും കുഴപ്പമില്ല, ആരായാലും എവിടെയൊക്കെ പോകുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫീച്ചർ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടും ഇപ്പോൾ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, മൂന്നാമത്തെ ഫീച്ചറാണ് പാർക്കിംഗ്. നിങ്ങളുടെ കാർ എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഏതെങ്കിലും ടൗണിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യാറുണ്ട്. പരിചയമില്ലാത്ത ടൗൺ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് പല സമയങ്ങളിലും നമുക്ക് തെറ്റിപ്പോവാറുണ്ട് സ്ഥലങ്ങളൊക്കെ. അതേപോലെ തന്നെ മോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോളിൽ പിന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്പറും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നാലും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്താൽ പാർക്കിംഗ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇവിടെ സൂം ചെയ്ത് കഴിയുമ്പോൾ ഒരു നീല ബട്ടൺ കാണാൻ സാധിക്കും. കണ്ടോ, ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് യുവർ പാർക്കിംഗ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, സേവ് യുവർ പാർക്കിംഗ്. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളുടെ പാർക്കിംഗ് ഇവിടെ സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഗൂഗിൾ മാപ്പ് ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഒന്നുകൂടി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി പാർക്കിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ സെർച്ച് ഹിയർ എന്നവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഏറ്റവും മുകളിലായിട്ട് പാർക്കിംഗ് ലൊക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർക്കിംഗ് ലൊക്കേഷൻ ഏതാണോ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ആ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു പെൻസിലിൻ്റെ ടൂൾ കാണാൻ സാധിക്കും. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനം എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നാലാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്നിരിക്കട്ടെ, അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതൊരു വലിയൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്സ്, എ ടി എംസ് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അടുത്തുള്ള സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മോർ എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. റെസ്റ്റോറൻറ്റ്സ്, ബാറും, കോഫി, അതുപോലെ തന്നെ ഡെലിവറി, ടേക്ക് എവേ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ജിമ്മ്, ലൈവ് മ്യൂസിക്, ഫിലിം കാണാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ലൈബ്രറി, ഷോപ്പിംഗ് മാൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള എ ടി എംസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തൊട്ടടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പെട്രോൾ പമ്പ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ എ ടി എം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കോഫി ഷോപ്പ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റ്സ് എന്നതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ്, ഓക്കെ. അപ്പോൾ ഇതിനകത്തുണ്ടോ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെയും എൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ റേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3.2 ഫ്രൈഡേ ഹോട്ടൽ, തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ഗ്രീൻ സിറ്റി 3.5. അപ്പോൾ ഇതിനകത്ത് റേറ്റിംഗ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉണ്ടോ 3.5 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എത്ര പേര് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ 50 പേര് ഗ്രീൻ സിറ്റിക്ക് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റേറ്റിംഗ് നോക്കിയാൽ മതി. ഏകദേശം ഒരു 4 റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനകത്ത് 3.5 ഉള്ളൂ ഈ ഗ്രീൻ സിറ്റിക്ക്, അത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലല്ല, അതുകൊണ്ടാണ് 3.5 വന്നേക്കുന്നത്. ഒരു 4 റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബെറ്റർ ഹോട്ടലായിരിക്കും. അതുപോലെ തന്നെ 4 മുകളിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഹോട്ടലായിരിക്കും, തീർച്ചയായിട്ടും അടിപൊളി ഒരു ഹോട്ടലായിരിക്കും. അപ്പോൾ എത്ര പേര് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക, അതുപോലെ തന്നെ എത്ര റേറ്റിംഗ് ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ വേണം നിങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തൊരു കിടിലൻ ഫീച്ചറാണ്, നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പായിട്ടും ആ സ്ഥലത്തെ 360 വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ മൂന്നാർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു 360 വ്യൂ, ആ ഒരു സ്ഥലത്തെ എങ്ങനെയാണ് ഒരു ലൊക്കാലിറ്റി, അതിൻ്റെ ഒരു 360 വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലുലു മാളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു 360 വ്യൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ലുലു മാള് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ലുലു മാളിൽ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലുലു മാൾ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇടപ്പള്ളി ലുലു മാൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ 360 വ്യൂ എന്നും കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലുലു മാളിൻ്റെ ഉള്ളിലുള്ളതും അതുപോലെ തന്നെ പുറമേ നിന്നുള്ള ഒരുപാട് ദൃശ്യങ്ങൾ 360 വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വ്യൂ കാണിച്ചു തരാൻ പോവാണ്. ഏതെങ്കിലും വർണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ലുലു മാളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, അതിൻ്റെ ഒരു 360 വ്യൂ ആണ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുക. അതുപോലെ ഏതൊരു സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ 360 വ്യൂസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പും ഇതുപോലെ 360 വ്യൂവിൽ കണ്ടിട്ടും പോകാൻ ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, പല ആളുകളും ചോദിക്കാറുണ്ട് 360 ഫോട്ടോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ 360 ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഏതൊരു സ്ഥലത്തെ ഫോട്ടോയാണോ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ലുലു മാൾ തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ഫോട്ടോസ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഫോട്ടോ എന്നതിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 360 ഫോട്ടോസും അതുപോലെ തന്നെ നോർമൽ ഫോട്ടോസും ആഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ്, ലുലു മാളിൽ പോയിട്ട് നിങ്ങൾ എടുത്ത ഫോട്ടോസ് നിങ്ങളിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതൊരു സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലം ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ഫോട്ടോസ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക.
എന്നിട്ട് ആ സ്ഥലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ കാണാം. ചില ആളുകൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ മാപ്പ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം, താഴെ കാണുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നാവിഗേഷൻ സെറ്റിങ്സ് കാണാം. അതിനകത്ത് വോയിസ് സെക്ഷൻ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളം സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മലയാളമാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോർമൽ എന്നുള്ള സൗണ്ട് അതൊന്ന് ലൗഡർ ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഗൂഗിൾ മാപ്പ് പറയുന്ന സൗണ്ട് കുറച്ചുകൂടി ഒച്ചത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ലൗഡർ എന്നതിൽ ആക്കി വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒച്ചത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സൗണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മലയാളമാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഇനി ഗൂഗിൾ മാപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് മലയാളത്തിലായിരിക്കും പറയാം. ഇടത്തോട്ട് പോവുക, വലത്തോട്ട് പോവുക, നേരെ പോവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ഇതുപോലെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഫീച്ചർ, കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഹിൽ ഏരിയകൾ അതുപോലെ തന്നെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ആ ഒരു മാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഫ്ലൈൻ മാപ്സ് നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് പോകേണ്ടത് ആ ഒരു ഏരിയ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എറണാകുളം ടു അങ്കമാലി അല്ലെങ്കിൽ ഒരു കുറച്ച് ഹ്യൂജ് ഏരിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എനിക്ക് കൊച്ചി ടു പാലക്കാട് അല്ലെങ്കിൽ പറമ്പിക്കുളം, യെസ് ഓക്കെ, ഞാനിവിടെ പറമ്പിക്കുളമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയയിലുള്ള മാപ്പ് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 100 MB ഉണ്ട് അതിൻ്റെ ഫയല്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, എനിക്കിപ്പോൾ പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള ഓഫ്ലൈൻ മാപ്പ് ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഓഫ്ലൈൻ മാപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറമ്പിക്കുളത്തെ ഏതൊരു സ്ഥലവും ഓഫ്ലൈൻ ആയിട്ട് ഇപ്പോൾ നെറ്റില്ലാത്തപ്പോൾ പോലും എനിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. സാധാരണ എങ്ങനെയാണ് പോകുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ഒരു കിടുതൽ ഫീച്ചറാണ്. പല സമയങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇപ്പോൾ എനിക്കിവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം തൃശ്ശൂർ പോകണം, തൃശ്ശൂർ പോയിട്ട് എനിക്ക് എറണാകുളം പോകണം, എറണാകുളത്തിൽ നിന്ന് നേരം ആലപ്പുഴ പോകണം, ആലപ്പുഴയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് 4 ഡെസ്റ്റിനേഷനാണ്. ഇത് ഞാനെങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ ആദ്യം ഞാൻ സെർച്ച് ചെയ്യേണ്ടത് തൃശ്ശൂരാണ്, തൃശ്ശൂർ. ഓക്കെ ഓക്കെ, ഞാനിവിടെ തൃശ്ശൂർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഏത് സ്ഥലം പറഞ്ഞേ, എറണാകുളം. അപ്പോൾ ഞാനിവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് സ്റ്റോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അടുത്തൊരു സ്ഥലം ആഡ് ചെയ്യാണ്, എറണാകുളം അല്ലെങ്കിൽ കൊച്ചി എന്ന് ആഡ് ചെയ്യാം. കൊച്ചി, ഓക്കെ, കൊച്ചി ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത ആഡ് ചെയ്യാനുള്ള സ്റ്റോപ്പ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ ആലപ്പുഴ ആഡ് ചെയ്യാം, ആലപ്പുഴ ഉണ്ടോ. ഇനി അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രം എന്ന് വിചാരിക്കാം, ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ, ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇവിടെ ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തൃശ്ശൂർക്ക് പോകും, തൃശ്ശൂരിൽ പോയതിന് ശേഷം നേരെ കൊച്ചിക്ക് പോകും, കൊച്ചിക്ക് അങ്ങനെയായിരിക്കും ഇതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ, ബൈ.